السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുസ്ലിം ഐക്യം, അതോടൊപ്പം മറ്റ് മതസമുദായങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായി മുസ്ലിങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. മറ്റെന്നത്തേക്കാളുപരി മുസ്ലിങ്ങൾ വളരെ ഐക്യത്തോടുകൂടി നിലകൊള്ളേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും വളരെ ഐക്യത്തോടെ നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. പക്ഷേ പ്രത്യേകിച്ച് ശത്രുക്കൾ കരുത്താർജിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ വളരെ വിജിലൻ്റായി, വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവരാണ്. മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ വചനങ്ങളും അതോടൊപ്പം അമുസ്ലിങ്ങളുമായി നമ്മൾ എങ്ങനെ വർത്തിക്കണം, അവരുമായി വളരെ നല്ല നിലയിൽ വർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് അത് തുടങ്ങിയാണ്. തുടർന്നുള്ള ശനിയാഴ്ചകളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ സൂറത്തു ആലി ഇംറാനിലെ 102, 103 വചനങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് ولا تموتن الا وانتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم اذ كنتم اعداء فالف بين قلوبكم فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, വഅ്തസിമൂ, നിങ്ങൾ മുറുകെ പിടിക്കുക, ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പാഷൻ, അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം, ജമീഅ, നിങ്ങൾ ഒന്നിച്ച് ഒരുമിച്ച്, വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ച് പോകരുത്, ഛിന്ന ഭിന്നമായി പോകരുത് എന്ന്. ഇതിന് മുന്നോടിയായ ഖുർആൻ ആദ്യം പറയുന്ന വചനം ശ്രദ്ധിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ തഖ്വയുള്ളവരാകണം. തഖ്വ എന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പം തഖ്വയാണ് ഇതിന് മുന്നോടിയായി പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മത, ഭയഭക്തി, അള്ളാഹുവിലുള്ള തഖ്വ, അചഞ്ചലമായ തഖ്വ, തൗഹീദിൽ അടിയുറച്ചുള്ള വിശ്വാസം, അതിലടിയുറച്ചുകൊണ്ടാണ് ഒന്നിച്ച് മുന്നേറേണ്ടത്. ഹഖ്ഖ തുഖാതിഹി, അവന് തഖ്വ വേണ്ടവണ്ണം, നേരായ ശരിയായ വിധം, വേണ്ട വിധത്തിൽ തഖ്വയുള്ളവരാവുക. വലാ തമൂതുന്ന, നിശ്ചയം നിങ്ങൾ മരിച്ചു പോവരുത്, ഇല്ല ഒഴികെ, വ അന്തും, നിങ്ങളാണ് മുസ്ലിങ്ങൾ, മുസ്ലിം മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത്. എന്നാൽ നിങ്ങൾക്ക് ഈമാനോടുകൂടി മുസ്ലിമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് മരിക്കാനുള്ള അവസരം ഉണ്ടാവണം. ആ അവസരം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈമാനോടുകൂടി, ഈമാൻ അനുസരിച്ച്, സ്വന്തം വിശ്വാസമനുസരിച്ച്, നമ്മുടെ വിശ്വാസമനുസരിച്ച്, തൗഹീദ് അനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ്
ഈമാനോടെ മുസ്ലിമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുക. കാരണം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കുക. ഇനി ഈ ഒന്നാമത്തെ ആയത്ത്, അതായത് യാ യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ എന്ന ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ വന്ന വിശദീകരണമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ആദ്യം പറയുന്നത്, ഈ ആയത്തിൽ പറയുന്ന പ്രധാന വിഷയം എന്താണ്? തഖ്വ ആണ്. തഖ്വ അഥവാ അള്ളാഹുവിലുള്ള ഭയഭക്തി. അപ്പോൾ ഇത് 21/5/2016 ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. 21/5/2016 രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പ്. തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് നോക്കാം തഖ്വ എന്താണെന്ന്. സൂറത്തു ആലി ഇംറാനിൽ 102 വചനത്തിൻ്റെ 102 ആയത്തിൻ്റെ തഫ്സീർ. ഖാല ഇബ്നു അബി ഹാതിം ഹദ്ദസനാ അഹ്മദ് ഇബ്നു സിനാൻ ഹദ്ദസനാ അബ്ദുറഹ്മാൻ അൻ സുഫിയാൻ ഷുഅബ അൻ സുബൈദുൽ യാമി അൻ മുറ അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹ് ഹുവ ഇബ്നു മസ്ഊദ്, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നിവരുടെ ഒരു റിപ്പോർട്ട്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹഖ്ഖ തുഖാതി, തഖ്വ നേരാൻ വണ്ണം, അതായത് ഏത് വിധത്തിലാണോ തഖ്വ വേണ്ടത് ആ രൂപത്തിൽ എന്ന് പറഞ്ഞല്ലോ. അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ആ ക്രമം അല്ലെങ്കിൽ ആ മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുക. അത് ഏത് പ്രകാരമാണോ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്, അള്ളാഹുവിന് തഖ്വയുള്ള വരാ വേണ്ടത്, ആ വിധത്തിൽ നിങ്ങൾ അള്ളാഹുവിനു തഖ്വ ഉള്ളവർ ആവുക എന്ന് പറഞ്ഞു. അതിൻ്റെ വിശദീകരണം എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന പ്രമുഖ സ്വഹാബി അദ്ദേഹം പറയാണ്, അയ്യുതാഅ ഫലാ യുസാ വ അയ്യുദ്കറ ഫലാ യുൻസാ വ അയ്യുഷ്കറ ഫലാ യുക്ഫർ. ഇതാണ് തഖ്വ. അതായത് അയ്യുതാഅ, അള്ളാഹുവിന് വഴിപ്പെടുക, വഴിപ്പെടുക, അതായത് അള്ളാഹുവിന് വഴിപ്പെടുക. ഫലാ യുസാ എന്താണ്? ഉസിയാൻ പാടില്ല, ഉസിയാൻ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക, ധിക്കരിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ധിക്കരിക്കപ്പെടാതിരിക്കുക, അള്ളാഹുവിനെ നാം ധിക്കരിക്കാതിരിക്കുക. ശരി, അള്ളാഹു വഴിപ്പെടപ്പെടുന്നവനാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നാം വഴിപ്പെടുക, അള്ളാഹുവിനെ നാം വഴിപ്പെടുക, അതാണ് തഖ്വ. വഅയ്യുദ്കറ, സ്മരിക്കപ്പെടുന്നവനാവുക, അതായത് അള്ളാഹു സ്മരിക്കപ്പെടുന്നവൻ, നാം വഴി, അതായത് നമ്മൾ അള്ളാഹുവിനെ ദിക്കർ ചെയ്യുന്നവർ ആവുക, അള്ളാഹുവിനെ സ്മരിക്കുന്നവരാവുക. ഫലാ യുൻസാ, അള്ളാഹുവിനെ മറക്കുന്നവരാകരുത്, മറക്കപ്പെടുന്നവരാകരുത്, മറക്കപ്പെടുന്നവനാകരുതല്ലോ, അതായത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം, നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്. വഅയ്യുഷ്കറ എന്താണ്? നന്ദി ചെയ്യപ്പെട്, അതായത് നാം അള്ളാഹുവിന് നന്ദി ചെയ്യണം, നന്ദിയുള്ളവരാവണം. ഫലാ യുക്ഫറു, നന്ദികേട് കാണിക്കപ്പെടരുത്, അത് നന്ദികേട് നാം കാണിക്കരുത് എന്നർത്ഥം. വറുവിയ അനസിൻ അന്നഹു ഖാൽ ലാ യത്തഖിൽ അബ്ദു അല്ലാഹ ഹഖ്ഖ തുഖാതിഹി ഹത്താ യുഖ്സന മിൻ ലിസാനിഹി. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്? അദ്ദേഹം പറഞ്ഞു, ലാ യത്തഖിൽ അബ്ദു, അബ്ദ് അടിമ, തഖ്വയുള്ളവൻ ആവുകയില്ല. ഹത്താ അല്ലാഹ, അള്ളാഹുവിനെ ഭയക്കുന്നവൻ, അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവൻ, അള്ളാഹുവിൽ തഖ്വയുള്ളവൻ ആവുകയില്ല ദാസൻ, അടിമ. ഏതുവരെ? ഹത്താ ഹഖ്ഖ തുഖാതിഹി, വേണ്ട വിധം തഖ്വ വേണ്ട വിധം ആവുകയില്ല. ഏതുവരെ? ഹത്താ യുഖ്സന, അവൻ ട്രഷറി, യുഖ്സന എന്നൊക്കെ പറഞ്ഞ എന്താണ് അത്? അവൻ സൂക്ഷിക്കുന്നത് വരെ. ഖസാന എന്ന് പറഞ്ഞ എന്താണ്? ഖജാന, ഖജാന, ഖജാന എന്നുള്ള മലയാള വാക്ക് അല്ലേ, ഖജാൻ, ഖജാന, ഖജാൻജി എന്നൊക്കെ പറയില്ലേ. ഖജാന എന്താണ്? ഖജാന സൂക്ഷിപ്പുകാരൻ ഖജാൻജി, ട്രഷറർ, ട്രഷറി ആണ് ഖസാന, ഖസാന ട്രഷറി, ഖജാന. ആ ഖജാന എന്ന് പറഞ്ഞത് നാവിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം. മില്ലിസാനി അവൻ്റെതാണ്. അപ്പം നാവിനെ സൂക്ഷിക്കാതെ ഒരുത്തനും തക്കവയുള്ളവനാവാൻ കഴിയില്ല. അപ്പം ഒരു വാക്ക് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, സൂക്ഷ്മത പാലിക്കണം. നാവിനെ സൂക്ഷിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, എന്ത്, രണ്ട് എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ, ആ രണ്ട് അവയവങ്ങളെ സൂക്ഷിച്ചാൽ അളുമന ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകുന്നു. നബി പറഞ്ഞതാണ്. ശരി, അപ്പോൾ അത് ഒന്ന് നാവാണ്, ഒന്ന് ലൈംഗികാവയവാണ്. അപ്പോൾ നാവിനെ സൂക്ഷിക്കുക എന്ന് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ നാവിനെ സൂക്ഷിക്കാത്തവന് അള്ളാഹുവിൽ
വേണ്ട വിധം, അള്ളാഹുവെ വേണ്ട വിധം സൂക്ഷിക്കാൻ കഴിയുകയില്ല എന്നാണ്. ഇനി അടുത്ത് വഖദ് ദഹബ സഈദ് ബിൻ ജുബൈർ വഅബു ആലിയ വറബീഉ ബിൻ അനസ് വഖതാദ മുഖാത് ബിൻ ഹിയാൻ വസൈദ് ബിൻ അസ്ലം സുദ്ദി വഗൈറുഹും. ഈ പറഞ്ഞ മുഫസ്സിറുകളെല്ലാം പോയിരിക്കുന്നു ഇല അൻ നഹാദിഹിൽ ആയത മൻസൂഖത്തു ബിഖൗലിഹി തആല ഫത്തഖുല്ലാഹ മസ്തതഉതും. സൂറത്തു തഗാബിറിൽ അല്ലാഹു പറയാണ് ഇവിടെ അല്ലാഹുവിനെ ഹഖ്ഖതു ഖാതി വേണ്ട വിധം മുറപ്രകാരം തഖ്വയുള്ളവരാകുക എന്നാണ് പറഞ്ഞത്. മറ്റൊരായത്തിൽ സൂറത്തു തഗാബിറിലെ 16-ാം ആയത്തിൽ അല്ലാഹു പറയാണ് ഫത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക മസ്തതഉതും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സൂറത്തു തഹാബിലെ ഈ വചനപ്രകാരം ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന ഈ വചനം, അതായത് സൂറത്തു ആലി ഇംറാൻ 102-ാം ആയത്തിൽ ഹഖ്ഖതു ഖാതി എന്ന് പറഞ്ഞത് അത് മൻസൂഹ് ആണ്. ഈ ആയത്ത് മൻസൂഹാണ്, നിസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന ഒരഭിപ്രായം ഈ മുഫസ്സിറുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് ഫി ഖൗലിഹി, എന്നാൽ അലി ഇബ്നു അബി ത്വൽഹ എന്നിവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി എന്ന് പറഞ്ഞാൽ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് പറഞ്ഞത് റഈസുൽ മുഫസ്സിറീനാണ് അല്ലേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഫസ്സിറുകളുടെ നേതാവാണ്. അദ്ദേഹം പറയുന്ന പ്രമുഖ സഹാബിയാണ്. അദ്ദേഹം പറയുന്നത് ലം തുൻസഖ്, ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല, ഈ ആയത്തിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. വലാക്കിൻ, പക്ഷേ ഹഖ്ഖ തുഖാതിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അൻ യുജാഹിദു ഫീ സബീലിഹി ഹഖ്ഖ ജിഹാദിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ നടത്തുക. ജിഹാദ് എന്നാൽ മൂന്ന് തരം ജിഹാദിനെ കുറിച്ച് നമുക്കറിയാം. ഒന്ന് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്, സ്വന്തം നഫ്സിലെ മാലിന്യങ്ങൾ, സ്വന്തം നഫ്സിനെ മാലിന്യ മുക്തമാക്കുക, അത് ആണ് ഏറ്റവും വലിയ അഫ്ളായിട്ടുള്ള ജിഹാദ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക, സത്യമായ വിധം പ്രതികരിക്കൽ, അതാണ് രണ്ടാമത്തെ തരം ജിഹാദ്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ സായുധ പോരാട്ടം ആവശ്യമായി വരുമ്പോൾ പ്രതിരോധ ആവശ്യാർത്ഥം സായുധ പോരാട്ടം നടത്തുന്ന ഖിതാൽ ആണ് മൂന്നാമത്തെ തരം ജിഹാദ്. ഇതെല്ലാം ജിഹാദാണ്. അപ്പൊ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ട വിധം ജിഹാദ് ചെയ്യുക എന്നതാണ് ഹഖ തുഖാത്തി ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി, അള്ളാഹുവിനെ നേരാം വണ്ണം ശരിയാം വണ്ണം മുറപ്രകാരം സൂക്ഷിക്കുക എന്നതിൻ്റെ താല്പര്യം എന്ന് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന് പറയും. വലാ തഅഖുദുഹും ഫില്ലാഹി ലൗമതലാ ഇം, അപ്പോൾ അതിൽ ശത്രുക്കളെ, ശത്രുക്കളുടെ ആക്ഷേപങ്ങളെ ഈ വിഷയങ്ങളിൽ എന്ത് ചെയ്യരുത്, സ്വീകരിക്കരുത്, പരിഗണിക്കരുത്. എന്ത് ലൗമത ലായിം, ലൗമത ലായിം, ലായിം എന്ന് പറഞ്ഞാൽ ആക്ഷേപകൻ, ആരോപകൻ, ലൗമത്ത് ആരോപണം, ആക്ഷേപം. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുന്ന സമയത്ത് എന്തുണ്ടാവും? പ്രതിബന്ധങ്ങളുണ്ടാകും, ശത്രുക്കളിൽ നിന്ന് ആരോപണങ്ങളുണ്ടാകും, ആക്ഷേപങ്ങളുണ്ടാകും. ആ ആക്ഷേപകരുടെ ആക്ഷേപങ്ങളൊന്നും വകവെക്കരുത്, അതിനെല്ലാം തട്ടി മാറ്റണം, അതിനൊന്നും പരിഗണിക്കരുത്, അതിനെയൊക്കെ അവഗണിക്കണം. അതല്ല തഖ്വയുടെ പരിധിയിൽ വരും, അതെല്ലാം തഖ്വയാണ്. വയഖൂമു ബിൽ ഖിസ്ത് വലൗ അലാ അൻഫുസിഹിം വആബായിഹിം വഅബ്നാഇഹിം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വയഖൂമു ബിൽ ഖിസ്ത് ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ അവർ ആര്? മുഅ്മിനുകൾ, മുത്തഖീങ്ങൾ, തഖ്വയുടെ അടയാളമാണത്. ഇത് നീതിക്ക് വേണ്ടി, ഖിസ്ത്വിന് വേണ്ടി നിലകൊള്ളുക എന്നത്. വലൗ അലാ അൻഫുസിഹിം, അതിനി അവർക്കെതിരെ തന്നെയാണെങ്കിലും, നീതിയുടെ താല്പര്യം പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ അത് എതിരായിരിക്കാം. ഒരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നീതിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ എതിരായി വരാം. എങ്കിലും എന്ത് ചെയ്യണം? നീതിയുടെ പക്ഷത്ത് നിൽക്കണം. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട, നീതിയാണ് വിഷയം. നീതിയുടെ പക്ഷത്താണ് ഇസ്ലാം നിൽക്കുക, നീതിയുടെ പക്ഷത്താണ് മുസ്ലിം മുത്തഖി നിൽക്കേണ്ടത്. ഒരു മുസ്ലിമോ അമുസ്ലിമും തമ്മിലുള്ള ഒരു വിഷയമാണ്, പക്ഷേ നീതിയുടെ പക്ഷം വിധിക്കണം. ഒരു തർക്കം വരുമ്പോൾ അവിടെ മുസ്ലിമിന് അനുകൂലമായി വിധിക്കുക എന്നതല്ല, നീതി ആരുടെ പക്ഷത്താണോ ആ നീതി വിധിക്കണം. അങ്ങനെയാണ് മുമ്പ് നടന്നിട്ടുള്ളത്. ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. വല വല അംഫുസിയം, സ്വന്തത്തിന് തന്നെ എതിരാണെങ്കിലും, വ ആബായിഹിം അവരുടെ പിതാക്കൾക്കെതിരാണെങ്കിലും, വ അബ്നാഇഹിം അവരുടെ മക്കൾക്കെതിരാണെങ്കിലും, ചിലപ്പോൾ മക്കൾക്കെതിരായിരിക്കും ആ നീതിപക്ഷത്ത് നിൽക്കുമ്പോൾ, ചിലപ്പം നീതിയുടെ പക്ഷം വിധിക്കുമ്പോൾ ചിലപ്പോൾ എന്താവും, മക്കൾക്ക് ഇവിടെ താല്പര്യത്തിനെതിരാവാം സ്വന്തം, അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെ താല്പര്യത്തിനെതിരാവാം. അതൊന്നും പരിഗണിക്കരുത്, എന്ത് ചെയ്യണം? നീതി ഏതാണോ ആ നീതിയുടെ പക്ഷത്ത്
നിലകൊള്ളാൻ കഴിയണം. അതാണ് അള്ളാഹുവിലെ തഖ്വ എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം.